Aaha News Update. Namaskaram, Namaskaram, Canada. Canada's favorite radio station, Ahha Radio. Ahha Morning Updates, RJ Neelima, Reddiana. Inna July 26th, oru Tuesday. Ellavarkkum oru happy, fresh, energetic Tuesday aashamsichukonde. Namukku ingottu kadannalo, nammude updates lote. 2023 മെയ്യിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓർത്തു വെക്കാൻ പറ്റുമോ? വേറൊന്നുമല്ല, 2023 മെയ് മുതൽ എഡ്മണ്ടനിൽ ഫ്രാങ്ക്ഫർട്ടിലേക്ക് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് സർവീസ് ആരംഭിക്കാൻ പോവുകയാണ്. സോ ജർമ്മൻ എയർലൈൻ ആയിട്ടുള്ള കോൺഡോർ ആണ് ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള നോൺ സ്റ്റോപ്പ് സർവീസുകൾ തുടങ്ങാൻ പോകുന്നത്. 2023 മെയ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ദിവസമല്ല, കൃത്യമായി പറയുകയാണെങ്കിൽ 2023 മെയ് 26 ഈ ഒരു തീയതി തൊട്ടാണ് ഇവർ സർവീസസ് തുടങ്ങുന്നത്. വേനൽക്കാലത്ത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലായിരിക്കും ഈ ഒരു സർവീസ്. തൽക്കാലം ഇപ്പോൾ അവർ കനേഡിയൻ നഗരങ്ങളായിട്ടുള്ള ടൊറോണ്ടോ, വാൻകൂവർ, വൈറ്റ് ഹോഴ്സ്, ഹാലിഫാക്സ് ഈ സ്ഥലങ്ങളിൽ നിന്ന് കോൺഡോർ എയർലൈൻ സർവീസുകൾ നടത്തുന്നുണ്ട്. അതാണ് എഡ്മണ്ടിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് വഴി കൂടുതൽ ഓപ്ഷൻസ് കിട്ടും. സോ യാത്ര കുറച്ചുകൂടി സുഗമമാകും. അപ്പോൾ എന്തായാലും മെയ് 2023 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. ആൽബർട്ടയിലെ ലാക്സറ്റെ അനയിലെ തടാകത്തിൽ ആൽഗേ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗ്രീൻ ബ്ലൂ കളറിലുള്ള ആൽഗേസ് ആണ്. അതുകൊണ്ട് തന്നെ ആൽബർട്ട ഹെൽത്ത് സർവീസസ് ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് മുൻകരുതൽ കൊടുത്തിട്ടുണ്ട്. ഈ ലാക്സറ്റെ അനയ്ക്കൊപ്പം കൂടുതൽ സമയം അടുത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ അതിലുള്ള ഈ ആൽഗേസ് ഉള്ള ജലാശയങ്ങളിലൊന്നും ഇറങ്ങാനോ നീന്താനോ ഒന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിനകത്തോട്ടൊക്കെ ഇറങ്ങുന്ന മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. അഥവാ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ആൾക്കാരുമായിട്ട് സമ്പർക്കമൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. സോ എന്തായാലും ഈ കാനഡയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശനത്തിരിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇവർ ഈ ഒരു അറിയിപ്പ് കൊടുത്തത്. സോ ഈ പറയുന്ന തടാകങ്ങളിലൊക്കെ ചാടി ഇറങ്ങുന്നതിന് മുമ്പേ അവിടെ ആൽഗേ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ഡബിൾ കൺഫേം ചെയ്യണം. ഇനിയൊരു ചെറിയ വിഷമ വാർത്തയാണ്, പ്രത്യേകിച്ച് ഫോർഡ് കാറുകൾ ഇഷ്ടപ്പെടുന്നവർക്കുള്ളൊരു വിഷമ വാർത്തയാണ്. നാട്ടിൽ നിന്ന് ഇന്ത്യയിലെ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ടും ഫോർഡ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. 1995 ഇന്ത്യയിൽ ഫോർഡ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഫോർഡ് ഐക്കൺ, ഫോർഡ് ഫിയസ്റ്റ, ഫോർഡ് ഫീഗോ, ഫോർഡ് ഫ്യൂഷൻ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ അവർ നിരത്തുകളിൽ ഇറക്കി. പക്ഷേ ഫോർഡിന് വലിയ ജനപ്രീതി സമ്മാനിച്ച വാഹനങ്ങളിലൊന്ന് 2012 അവർ പുറത്തിറക്കിയ ഇക്കോ സ്പോർട്സ് ആയിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഭയങ്കര വലിയ പ്രചാരം നേടിയ സബ് 4 meter SUV കളുടെ തുടക്കക്കാരെന്ന് വേണം നമുക്ക് വേണമെങ്കിൽ ഈ ഫോർഡിനെ പറയാനല്ലേ. പക്ഷേ അവർ അവരുടെ അവസാന യൂണിറ്റ് പുറത്തിറക്കിയാണ് ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. ഇക്കോ സ്പോർട്ടിൻ്റെയാണ് ആ ഒരു ലാസ്റ്റ് യൂണിറ്റ് അവർ പുറത്തിറക്കുന്നത്. സോ അപ്പോൾ എന്തായാലും ഫോർഡ് ഇന്ത്യയിൽ നിന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഫോർഡിൻ്റെ ഫാൻസിന് അത് ഒരു വല്ലാത്ത എന്താ പറയുക ഒരു വിഷമം തന്നെ ആയിരിക്കും അല്ലേ. ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ നാൾ വരെ പുരുഷന്മാർ കളിക്കുന്ന ഒരു ഗെയിം എന്നൊക്കെയുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ സ്ത്രീകളും ക്രിക്കറ്റേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളും ഇപ്പോൾ ഭയങ്കര ജനപ്രീതി നേടിക്കൊണ്ടിരിക്കുകയാണ്, വിച്ച് ഇസ് വെരി ഗുഡ്. ക്രിക്കറ്റർ സ്നേഹ ദീപ്തിയെ പറ്റി കേട്ടിട്ടുണ്ടോ? 16 2013 ഇന്ത്യൻ ടീമിൽ കയറിയ ഒരു മിടുക്കിയാണ് സ്നേഹ ദീപ്തി. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കല്യാണം കഴിഞ്ഞ് കുഞ്ഞാവുന്ന ആ സമയമായപ്പോഴത്തേക്കും അവർ മാറി ക്രിക്കറ്റിൽ നിന്ന്. പക്ഷേ വീണ്ടും അവർ തിരിച്ച് ക്രിക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. 25 ഉള്ളൂ. 2021-22 വർഷത്തിലാണ് അവർ തിരിച്ചു വന്നത്. സോ ഒരിക്കലും ഇനി കളിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ആദ്യത്തെ കുഞ്ഞുണ്ടായിട്ട് തിരിച്ച് ക്രിക്കറ്റിലേക്ക് വന്ന് കളിക്കുന്ന ഒരു അമ്മയായി അറിയപ്പെടണം എന്നാണ് സ്നേഹ ദീപ്തിയുടെ ആഗ്രഹം. അതുപോലെ അറിയപ്പെടുകയും ചെയ്യുന്നു. ഇരിക്കട്ടെ, സ്നേഹ ദീപ്തിക്ക് ഒരു ആഹാ സല്യൂട്ട്. കുറച്ച് ദിവസം മുമ്പ്, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച, നമ്മുടെ ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയും ട്വിറ്ററും എല്ലാം ടു ഹോട്ട് ടു ഹാൻഡിൽ ആയിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ രൺവീർ സിംഗിൻ്റെ ന്യൂഡ് പിക്സ് ആയിരുന്നു അല്ലേ. ന്യൂഡ് പിക്സ് എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള സംഭവങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ ഒരു NGO രൺവീർ സിംഗിനെതിരെ സെൻറ്റിമെൻറ്റ്സ് ഓഫ് വിമൻ ഹേർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ന്യൂഡ് ഫോട്ടോഷൂട്ടിനെതിരെ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. സോ സ്ത്രീകൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു പുള്ളിയുടെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ഈ കേസിൻ്റെ ബാക്കിപത്രം എന്താവുമെന്നൊക്കെ കണ്ടറിയണം. പക്ഷേ കാണാൻ പാടില്ലാത്തവരെ നിങ്ങൾ ഇഗ്നോർ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ അതങ്ങ് ബ്ലോക്ക് ചെയ്താൽ പോരെ, അതും അല്ലെങ്കിൽ അങ്ങ് സ്ക്രോൾ ചെയ്ത് അതങ്ങ് വിട്ടു കളഞ്ഞാൽ പോരെ. ഈ കേസ് പിന്നെ സ്ത്രീകൾക്ക് ഇത് കാണുമ്പോൾ ഒരു വിഷമം ആവോ? പൊതുജനം പലവിധമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കൂടുതൽ എൻ്റർടൈൻമെൻറ്റിനും വിശേഷങ്ങൾക്കും മ്യൂസിക്കിനും പോസിറ്റിവിറ്റിക്കും കേട്ടിരിക്കുക കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. നെഞ്ചിനുള്ളിൽ താളം.